ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോ. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചങ്ങേ. അപ്പൊ ഹബീബെ, നമ്മുടെ 10-ാം ക്ലാസ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് ബീർബഹൂട്ടി അറിയാലോ, ഒരുവിധം എല്ലാ കുട്ടികളും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ ചാപ്റ്റർ ആയിരിക്കും ബീർബഹൂട്ടി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മുൻ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള SSLC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പ്രാവശ്യത്താണ് SSLC ക്ക് ബീർബഹൂട്ടി ഉൾപ്പെടുത്താതെ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ബീർബഹൂട്ടി. ഓക്കെ, അപ്പൊ ഈ ബീർബഹൂട്ടി എന്ന ചാപ്റ്റർ ഇത്തവണത്തെ SSLC പരീക്ഷക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഒരു 6 മാർക്കിനെങ്കിലും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഹിന്ദിയിൽ അങ്ങനെയാണ്, ഒരു ചാപ്റ്റർ വരികയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചാപ്റ്റർ വരികയാണെങ്കിൽ എല്ലാ ചാപ്റ്ററും വരുമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം ചാപ്റ്ററുകൾ ഒരു 5-8 ചാപ്റ്റർ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ചില ചാപ്റ്ററുകളൊക്കെ എന്തായാലും സ്കിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ എല്ലാ സബ്ജക്റ്റിലും അങ്ങനെയാണല്ലോ. ചില ചാപ്റ്ററുകളോ അല്ലെങ്കിൽ ചില പോർഷൻസോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. കാരണം ഇത്ര ആകെ നിങ്ങൾക്ക് 10-20 ചാപ്റ്ററുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10-15 ചാപ്റ്ററുകളൊക്കെ ഉണ്ടാവും. അതില് ആകെ ഒരു 40 മാർക്കിനൊക്കെ ഉള്ള പരീക്ഷ വരിക. ആ 40 മാർക്കിന് ഇങ്ങനെ എല്ലാ ചാപ്റ്ററിൽ നിന്നും 1-2 മാർക്കിനൊന്നും ഇടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ചില ചാപ്റ്ററുകളൊക്കെ അവർ ബോധപൂർവ്വം ഒഴിവാക്കും. പക്ഷെ അത് ഏത് ചാപ്റ്ററാ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ബീർബഹൂട്ടി എന്നുള്ള ചാപ്റ്റർ ഇതുവരെ വന്നിട്ടുള്ള SSLC പരീക്ഷകളിലൊക്കെ തന്നെ ഏതാണ്ട് 1-2 എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 എക്സാമുകളിൽ മാത്രമേ ഇത് സ്കിപ്പ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ പരീക്ഷകളിലും ബീർബഹൂട്ടിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 6 മാർക്കിനോളം ഇതൊന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു 2 മാർക്കിന് മിക്കവാറും 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഗ്രാമർ, ഉദാഹരണത്തിന് സർവനാം അല്ലെങ്കിൽ വിശേഷണം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രാമർ പോർഷൻസ് ആയിരിക്കും ഒരു 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരിക. എന്നാൽ 4 മാർക്കിന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഡയറി, പിന്നെ പട്കത, അതേപോലെ തന്നെ കോൺവെർസേഷൻ, നമ്മൾ ബാത്ത്ചീത്ത് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ വാർത്താലാപം എന്ന് പറയും. അപ്പൊ ആ ഡയലോഗ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലെറ്റർ അതായത് പത്ര എന്ന് പറയും. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. വരാൻ സാധ്യതയുണ്ടെന്ന് വെറുതെ പറയല്ല, മുൻ വർഷങ്ങളിൽ SSLC ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഈ ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഇതുവരെയുള്ള പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെയൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പട്കതയിലേക്ക് വരാം. പട്കത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ ഏതാണ്ട് 5 സന്ദർഭങ്ങളുണ്ട് പട്കതമായി ബന്ധപ്പെട്ട്. അതായത് ബേലയും സാഹിലും കൂടി എന്ത് ചെയ്യുന്നത്, ബീർബഹൂട്ടികളെ തിരയുന്ന സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബീർബഹൂട്ടികളെ വയലിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പിന്നെ 2 പേരും കൂടി മഷി വാങ്ങാൻ, നീലമഷി വാങ്ങാൻ വേണ്ടി, നീലി സ്യാഹി ഭർവാനെ കയറി അല്ലെ, നീലമഷി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുക്കാൻദാരുടെ അടുത്ത്, കടയുടമയുടെ അടുത്ത് പോകുന്ന ഒരു രംഗമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബേലയുടെ തലക്കല്ല മുടിക്ക് നമ്മുടെ ആര് സുരേന്ദർ മാഷെ പിടിച്ചു വലിക്കുന്ന ആ ഒരു രംഗമുണ്ട്. അപ്പൊ അതൊരു സന്ദർഭമാണ്. പിന്നെ 2 പേരും കൂടി ദീപാവലി അവധി കഴിഞ്ഞ് വരുമ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത ബാൻഡേജ് വരുന്ന ഒരു രംഗമുണ്ട്. അതേപോലെ തന്നെ അവസാന രംഗത്തിൽ 2 പേരും കൂടി പിരിഞ്ഞു പോകുന്ന അതുപോലെ മലകലക സ്കൂളിലെ, അതായത് 2 വേറെ സ്കൂളിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഇതിൽ ഏതൊരു രംഗം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പട്കത വരാം. അപ്പൊ ഞാനിവിടെ എല്ലാ പട്കതയും കൂടി തരുന്നില്ല, ഞാൻ ഇതിൽ ഒരു പട്കതയുടെ മോഡൽ നിങ്ങൾക്ക് തരികയാണ്. ഭാഗ്യം അതെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന്റെ ബാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വോയിസ് ഓവറിൽ. അപ്പൊ ഏത് പട്കതയാണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഒരു പട്കത നന്നായിട്ട് പഠിക്കുക. ഒരു പട്കതയുടെ മോഡലാണ് ഞാൻ തരുന്ന, പട്കത നന്നായിട്ട് കാണാതെ പഠിക്കുക. എന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ അതേ പട്കതന്നെ വരികയാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമല്ലോ. ഇനി അതല്ല, നിങ്ങൾക്ക് ആ പട്കത വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ വെച്ചിട്ട് മറ്റുള്ള പട്കതകൾ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതും അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. എന്നാൽ തീരെ സ്വന്തമായിട്ട് ഹിന്ദി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ പട്കത തന്നെ കാണാതെ പഠിക്കുക. എന്നിട്ട് ആ ചാപ്റ്ററിന് ബീർബഹൂട്ടി ഏത് പട്കത ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പഠിച്ച പട്കത തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാലും 4-3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇത് വെറുതെ പറയില്ല, നിങ്ങൾ എഴുതുന്ന പട്കത, ഉദാഹരണത്തിന് ബേലയും സായാലും കൂടി മഷി നിറയ്ക്കാൻ പോകുന്ന ഒരു പട്ക, ആ ഒരു രംഗമുണ്ടല്ലോ കടയിലേക്ക്, ആ ഒരു പട്കതയാണ് നിങ്ങൾ കാണാതെ പഠിച്ചതെന്ന് വിചാരിച്ചോ. എന്നാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത് അവസാനത്തെ രംഗം, 2 പേരും കൂടി 2 സ്കൂളിലേക്ക് പിരിഞ്ഞു പോകുന്ന രംഗമല്ലേ, 2 പേരും പ്രോഗ്രസ് കാർഡൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ആ രംഗമാണ് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിച്ചതെന്ന് വിചാരിച്ചു. നിങ്ങൾ നിങ്ങൾ പഠിച്ച ആ കടയിലേക്ക് പോകുന്ന മഷി നിറയ്ക്കുന്ന സന്ദർഭം എഴുതി വെച്ചാലും നമ്മുടെ പരീക്ഷ പേപ്പർ നോക്കുന്നവര് കുട്ടി എന്തായാലും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഏകദേശം മോഡൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടിലും കഥാപാത്രങ്ങൾ സെയിമാണ്, പാഠഭാഗം സെയിമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 മാർക്കൊക്കെ നിങ്ങൾക്ക് അവിടെ മിസ്സാവുള്ളൂ, 3 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെ വേറെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങനെ എഴുതാം.
അതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞുതന്നെ ആ ഫോർമാറ്റ് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഭാഷയിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് മാറ്റിയിട്ട് സംവാദം അതേപോലെ തന്നെ കഥാപാത്രങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആദ്യം ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹിന്ദിയിൽ നിങ്ങൾ ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് ഒന്നും അറിയണ്ട, എഴുതുന്ന ഒന്ന് വൃത്തിയാക്കി എഴുതിയാൽ മാത്രം മതി. വലിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ മാർക്കൊന്നും കുറയില്ല. ചെറിയ മിസ്റ്റേക്ക് എന്നല്ല പറഞ്ഞത്, വലിയ വലിയ മിസ്റ്റേക്ക് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഹിന്ദി അങ്ങനെ വലിയ പേടിക്കൊന്നും വേണ്ട. അപ്പൊ പടക്കഥയുടെ കാര്യത്തിൽ ഒരു പടക്കഥ ഞാൻ തരാം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ വരിക, ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഈ ഒരു ബീർബാവുട്ടി എന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് വലിയൊരു മാർക്കിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നമുക്ക് ഡയറിയിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ തവണ ഈ പരീക്ഷ ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ബേലയുടെ ഡയറിയാണ്. അതായത് ബേലയസ് ആയ നമ്മുടെ മാഡ്സാബുണ്ടല്ലോ, സുരേന്ദ്രമാഷി ഉപദ്രവിച്ചല്ലേ, മുടിക്കൊക്കെ പിടിച്ചു വലിച്ചു വഴക്ക് പറഞ്ഞു, അതിനുശേഷം ബേല സങ്കടത്തോടെ എന്നുന്ന ഒരു ഡയറി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ആ ഡയറി ഞാനിവിടെ നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നുണ്ട്. അപ്പൊ ആ ഡയറി നിങ്ങൾ എഴുതിയിട്ട് പഠിക്കുക. ഇനി ബേലയുടെ ഡയറി അല്ല, പകരം സായിന്റെ ഡയറിയാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇതെന്നെ എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് കുറച്ച് വേണമെങ്കിൽ മാറ്റം വരുത്തും. ഇനി മാറ്റം വരുത്തിയിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പാണ്. 4 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് കത്താണ്. കത്തിന് കൂടുതൽ സാധ്യത, ഇവർ രണ്ടുപേരും കൂടി രണ്ട് സ്കൂളിലേക്ക് പിരിഞ്ഞു പോകുന്നു. ഒരാള് അജ്മീറിലെ സാഹിൽ അജ്മീറിൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പോകുന്നു, അതുപോലെ ബേലയാണെങ്കിൽ രാജകീയ കന്യാ പാഠശാല അല്ലെ, ഒരു സർക്കാർ ഗേൾസ് സ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഈ കൂട്ടത്തില് സാഹിൽ എഴുതുന്ന ഒരു കത്താണ് ഞാനിവിടെ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ചിലപ്പോൾ ബേല എഴുതുന്ന കത്തും ചോദിച്ചേക്കാം, രണ്ടാൾ എഴുതുന്ന കത്തായാലും മാട്രൊക്കെ സെയിം ആണല്ലോ, നിങ്ങൾ പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഒരാളുടെ പഠിക്കുക, മറ്റാളുടെ പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ അതേ കത്ത് തന്നെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് കത്ത് ചോദിക്കുന്നെങ്കിൽ 3 മാർക്ക്, വേറെ ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ട് ഈ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് വരെ കിട്ടും. പക്ഷെ സെയിം ചാപ്റ്ററാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 3 മാർക്ക് വരെ, 4-3 മാർക്ക് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയും കൂടി ചേർത്തിട്ട് വന്നിരിക്കുന്ന അതേ കഥാസന്ദർഭം തന്നെ വെച്ച് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പം കത്താണ് അടുത്ത കാര്യം. ഇനി അടുത്തായിട്ട് ഒരു കോൺവെർസേഷൻ ആണ്, രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു കോൺവെർസേഷൻ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോൺവെർസേഷനിൽ കുറെ ഡയലോഗുകളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ബാക്കി നിങ്ങളുടെ വക ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിൽ ചോദിക്കുന്ന കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാം. ഇനി അതല്ല, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ബേലയും സായും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ നോക്കുകയാണെങ്കിൽ വരികയാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ഇതേ കോൺവെർസേഷനിൽ രണ്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററുകളായിട്ട് ഞാൻ ചെയ്തുതരും, അതൊക്കെ ഇട്ട് പഠിക്കുക. എന്നിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഇതിനാണ് ഇത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് 2 ചോദ്യങ്ങളാണ് വരുന്നത്. 4 മാർക്കിന്റെ ഒരു ചാപ്റ്റർ നിന്ന് ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഉദാഹരണത്തിന് ബീർബോട്ടിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ ബീർബോട്ടിൽ നിന്ന് 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് വരും. അഥവാ വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ബേലയുടെ ഡയറി ഉണ്ടാവും, അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പം എന്താണ് ഒരു പടക്കഥയും ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാണോ നിങ്ങൾ പഠിച്ചത് അതങ്ങോട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണോ അത് എഴുതി വെക്കുക. ഓക്കെ, ഭാഗ്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ 4 ക്വസ്റ്റ്യനുകളാണ് ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗ്യത്തിന് അതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ രക്ഷപ്പെട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ പഠിക്കുക. ഇനി അതല്ല, ഈ 4 വന്നിട്ട് ഞാനും ടെൻഷൻ അടിക്കണ്ട, ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം പോയ 1 മാർക്കൊക്കെ നഷ്ടമാവുള്ളൂ. കാരണം വാക്കാണ്, അതൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട, വാക്കൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ. ഞാനീ ഉടായ്പ ഉടായ്പ എന്നുള്ളത് പറഞ്ഞു വിചാരിച്ചത് നിങ്ങൾ വെറുതെ എന്താണ് ഇതെന്തോ ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് വിചാരിക്കേണ്ട. മുൻവർഷങ്ങളിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർക്ക് അതിലൂടെ A+ എങ്ങനെ കിട്ടിയെന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ഈ ചാനൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും A+ കിട്ടിയിട്ടുണ്ട്, എല്ലാം നല്ല മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വേണേൽ നമ്മുടെ പഴയ വീഡിയോകൾ, കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ കമന്റ് ബോക്സ് ഒന്ന് മേക്കോട്ട് ഇങ്ങനെ ചിക്കി ചകഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് A+ കിട്ടിയതും മാർക്ക് കൂടുതൽ കിട്ടിയേക്കാം നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ട്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ ഞാനും ടീച്ചിങ് ഫീൽഡ് സ്കൂളിലായാലും മറ്റുള്ള പല സ്ഥാപനങ്ങളിലും ഒരുപാട് വർഷങ്ങൾ എന്ത് ചെയ്യുന്ന കുട്ടികളുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ക്ലാസ്സിൽ ഒരുപാട് പരിചയങ്ങളാണ്. അപ്പൊ SSLC ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരും, അതേപോലെ തന്നെ എങ്ങനെയാണ് പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ പറയുന്ന അതേപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ജെന്യുവൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഓഫ്ലൈൻ ആയിരിക്കും ക്ലാസ്. ഓക്കെ, ബൈ. അപ്പൊ മക്കളെ, നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ള ചോദ്യം ഇതാണ്, കഹാനി ക ഇസ് പ്രസംഗക്ക് ഈ പട്കഥ ഏക് ദൃശ്യയിലേക്ക്, അതായത് കഥയുടെ ഈ ഭാഗത്തിലെ ഒരു പട്കഥ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബീർബഹുട്ടി എന്ന ചാപ്റ്റർ ഇനിയിപ്പോൾ ബീർബഹുട്ടി അല്ല ഏത് ചാപ്റ്റർ ആയാലും ആ ചാപ്റ്ററിലെ ഒരു ചെറിയ കഥാസന്ദർഭം നിങ്ങൾക്ക് തരും രണ്ടോ മൂന്നോ സെൻറ്റൻസ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പട്ടകഥയായാലും ഡയറി ആയാലും ലെറ്റർ ആയാലും തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയാം അപ്പോൾ ഇവിടെ ഞാൻ ആ പാരഗ്രാഫ് ഞാൻ തൽക്കാലം അതിൽ കൊടുത്തിട്ടില്ല പകരം അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബേലയും സാഹിലും കൂടി നീല മഷി നിറയ്ക്കാനായിട്ട് കടയിലേക്ക് പോകുന്ന സന്ദർഭം ഉണ്ടല്ലോ അതാണ് ഇവിടെ സന്ദർഭമായിട്ട് വരുന്നത് അപ്പം ആ ഒരു ഭാഗത്തു നിന്ന് ഒരു പട്ടകഥ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആൻസർ ഡയറക്റ്റ് ആയിട്ട് ധൈര്യമായിട്ട് എഴുതിക്കോളൂ അതല്ല ആ ചാപ്റ്ററിലെ വേറെ പട്ടകഥയാണ് വരുന്നതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ട് എഴുതിയാൽ മതി ഈ മോഡലൊന്ന് പഠിച്ചു വെക്കുക അപ്പം നമ്മുടെ പട്ടകഥയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം തന്നെ ഒരു ദൃശ്യം ഇവിടെ ഞാൻ ദോ എന്നാണ് എഴുതിയത് അത് നിങ്ങൾക്ക് ഏക്കോ തീനോ ചാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക അത് ഹിന്ദിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഈ ഹിന്ദിയിൽ ഇംഗ്ലീഷ് മലയാളം ഇതൊന്നും ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റു ലാംഗ്വേജും ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ദൃശ്യത്തിന് ശേഷം പിന്നെ നിങ്ങൾ എഴുതേണ്ട സ്ഥാനാണ് സ്ഥാൻ അല്ലെങ്കിൽ സ്ഥൽ അങ്ങനെ ഏത് രീതിയിലും ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാം അവിടെ നിങ്ങൾക്ക് ഈ സന്ദർഭം എവിടെയാണ് നടക്കുന്നത് അതാണ് എഴുതേണ്ടത് ഇപ്പം നമുക്കറിയാം ഈ ഒരു കഥ നടക്കുന്നത് ഫൂലേര ജംഗ്ഷനിലാണ് അപ്പം അതന്നെ നിങ്ങളുടെ സ്ഥാനമായിട്ട് എഴുതിയാൽ മതി ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് സമയം അതായത് നമ്മുടെ സംഭവം നടക്കുന്ന സമയമാണ് അതും ഹിന്ദിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ സുബ സാട്ടേ നൗ ബജെ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് പകല് 9:30 നമ്മൾ സ്കൂളിലേക്കാണല്ലോ നമ്മുടെ സെബായ ബേലയും സായിലും കൂടി പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ആ ഒരു സമയം കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കുക എന്നാലും കഥാസന്ദർഭത്തിന് യോജിച്ച സമയം തന്നെ കൊടുക്കുക രാവിലെയാണെങ്കിൽ സുബ എന്ന് വെച്ചുകൊടുക്കുക ഉച്ചക്കാണ് ദുപഹർ എന്ന് വെച്ചുകൊടുക്കുക വൈകുന്നേരമാണ് ഷാം എന്ന് വെക്കാം രാത്രിയിലാണെങ്കിൽ രാത് എന്ന് വെക്കാം ഓക്കെ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ആ ഒരു എവിടെയാണോ നമ്മുടെ സന്ദർഭം നടക്കുന്നത് ആ സമയത്തിനനുസരിച്ച് ഉദാഹരണത്തിന് നമ്മുടെ ഏതാ ടാക്കൂർക്ക കുവയിലെ ഗംഗി വെള്ളമെടുക്കാൻ പോകുന്ന രംഗമാണ് നിങ്ങൾക്ക് പട്ടകഥയിൽ വരുന്നെങ്കിൽ അവിടെ രാത്രിയാണ് രാത്രി 9:00 എന്ന് നിങ്ങളുടെ ടെസ്റ്റ് തന്നെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ സമയം അപ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹിന്ദി തന്നെ എഴുതാനും ശ്രദ്ധിക്കുക ഇനി അടുത്ത് പാത്രം എന്ന് പറഞ്ഞാൽ പാത്രമല്ല കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ നമുക്കറിയാം ഇതിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ സന്ദർഭത്തിൽ വരുന്നത് സാഹിൽ ബേല പിന്നെ നമ്മുടെ ദൂക്കാൻദാര കടക്കാരൻ അപ്പം ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് കൊടുക്കുന്ന പോലെ തന്നെ ഹിന്ദിയിൽ ഓർ എന്ന് കൊടുക്കുക ഇവിടെ കണ്ടില്ലേ അതായത് സാഹിൽ ബേല ഓർ ദൂക്കാൻദാർ അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ ദൃശ്യത്തിന്റെ ഒരു ചെറിയ വിവരണമാണ് കൊടുക്കുന്നത് ദൃശ്യക്ക വിവരണം അല്ലെ ദൃശ്യ വിവരണം എന്ന് വെച്ച് കൊടുത്തിട്ട് എഴുതാം സാഹിൽ ഓർ ബേല ജൽദിമേൻ ദൂക്കാൻപർ ആത്തേഹെ അതായത് ധൃതിയിൽ സാഹിലും ബേലയും കടയിലേക്ക് എത്തുന്നു വേ ദോനം ലഗ്ബഗ് ഗ്യാര സൽക്കെ സ്കൂളി ചാത്രഹേ രണ്ടുപേരും ഏകദേശം 11 അതായത് 11 സ്കൂൾ വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത് ചാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം സാൽ എന്ന് പറഞ്ഞാൽ വയസ്സ് അല്ല വർഷം എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഏകദേശം പെട്ടെന്ന് പഠിക്കാം നിങ്ങൾക്ക് ഇനി ഉൻകെ ബസ്തേ ഉൻകെ പീഡുപ്പർ ലടുക്കെ ഹുയേത്തെ അവരുടെ ബസ്തേ എന്ന് പറഞ്ഞാൽ ബാഗ് അവരുടെ ബാഗ് അവരുടെ പുറത്തായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വിവരങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പകുതി മാർക്ക് 2 മാർക്കുള്ള വകുപ്പായി ഇനി നിങ്ങൾ സംവാദം അതായത് ആ കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന ബാത്ത്ജീത്ത് അല്ലെങ്കിൽ സംഭാഷണമാണ് ഇവിടെ സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംവാദം എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു 3, 4, 5 അവരുടെ എക്സ്ചേഞ്ചുകളുണ്ട് എഴുതുക ഓക്കെ ഒരു 4 എക്സ്ചേഞ്ച് വരെ മതി കൂടുതലൊന്നും വേണ്ട ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത്രയൊന്നും എഴുതണമെന്നില്ല തൽക്കാലം നിങ്ങളത് കാണാൻ പഠിച്ചോളൂ നിങ്ങൾക്ക് വേറെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കും ഞാനും ജസ്റ്റ് വായിച്ചു തരാം ദൂക്കാൻദാർ തും ക്യാ ചാത്തേ ഹോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു ബേല പറഞ്ഞു ഏക്ക് പെൻമേ സ്യാഹി ബർദോ ഒരു പേനയിലും മഷി അർച്ചനം പറയും അല്ലേ അപ്പോൾ ദൂക്കാൻദാർ ബേട്ടി സ്യാഹിക്ക് ബോത്തൽ അബി അബി ഗാലി ഹോഗൈ അതായത് മഷിയുടെ ബോട്ടിൽ ഇപ്പോൾ കാലി ആയതേ ഉള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്താനേ ഉള്ളൂ കേട്ടോ ഇനി അപ്തോ കൽഹി മിൽ പായകി ഇനി നാളെയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൽ എന്ന് പറഞ്ഞാൽ നാളെ മിൽ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ് അർത്ഥം ഇനി ബേല ലേക്കിൻ ഇസ്നേത്തോ പെൻമേ ജ സ്യാഹി തീ പക്ഷേ ഇവനുണ്ടല്ലോ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു ഉസേ ജമീൻ പർ ചിടക്തിയ ഈ ചിടക്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടഞ്ഞു കളയുക അല്ലെങ്കിൽ തുളുമ്പിക്കളയുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു അത് സായിൽ എന്ത് ചെയ്തു ജമീൻ പർ ജമീൻ എന്നാലും മണ്ണ് മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു എന്നാണ് ബേല പറയുന്നത് അപ്പോൾ ദൂക്കാൻദാർ ബാദൽക്കോ ദേക്കർ ഗഡോങ്കോ നഹി ദുലാന ചാഹിയെ മേഘങ്ങളെ കണ്ടുകൊണ്ട് കുടം കമിത്തരുത് എന്നുള്ളൊരു ഡയലോഗാണ് ഇവിടെ നമ്മുടെ ആര് പറയുന്നത് ദൂക്കാൻദാർ അതായത് മറ്റുള്ളവരുടെ കയ്യിൽ കിടക്കുന്ന വസ്തു കണ്ടിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ നശിപ്പിക്കരുത് എന്നുള്ളൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ് ഈ ഇതും പറഞ്ഞിട്ട് മൂപ്പർ വീണ്ടും ചോദിച്ചു അപ് ദോനോ കിസ് കക്ഷയുമേം പഠിത്തേഹേ നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അപ്പോൾ സായിൽ പറഞ്ഞു 5 മേം 5ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു ബേല അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു ഹം ദോനോ ക സെക്ഷൻ ബി എ കി ഇ എ ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷന് വന്നാണ് എ എന്ന ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന് ബേലയും പറഞ്ഞു ദൂക്കാൻദാർ അച്ഛാ
ക്യാ ആപ് കല്ലായകെ, എന്താ നിങ്ങൾ നാളെ വരൂലേ, കൽമേ സ്യാഹി ബർദൂക, നാളെ ഞാൻ മഷി നിറച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ സായിര് ടി കെ ബയ്യ, ഓക്കെ ശരി ബയ്യ, ഹം കല്ലായക, ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്നു. അപ്പൊ ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പൊ പഠിക്കത് എഴുതേണ്ടത് എങ്ങനെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് വായിച്ചു തരാം. മാൻ ലേ ഇസ് ഘടനക്കെ സംബന്ധമേ ബേല അപ്പിനെ ഡയറിമേ ലിഖ്തി ഹേ. അതായത് നമ്മളോട് മാൻലേ എന്ന് പറഞ്ഞാൽ നമ്മളോട് സങ്കല്പിക്കാനാണ് പറയുന്നത്. അതായത് ഘടന എന്ന് പറഞ്ഞ സംഭവം, ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ ബേല തൻ്റെ ഡയറിയിൽ എഴുതുകയാണെന്ന് നിങ്ങളോടൊന്ന് സങ്കല്പിക്കാനാണ് പറയുന്നത്. ബേലാക്കി സംഭാവിത ഡയറി കൽപ്പന കർക്കലികെ. അപ്പോൾ ബേല എഴുതുന്ന ആ ഡയറി നിങ്ങളോട് ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ഒരു കുറച്ച് സെന്റൻസ് തരും. ആ സെന്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സംഭവം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ബേലയുടെ മുടിക്ക് നമ്മുടെ സുരേന്ദ്രൻ മാഷ് പിടിച്ചു വലിക്കുന്നു. അവൾ വഴക്ക് പറയുന്നു. അങ്ങനെ അവൾക്ക് സായിലിനെ കാണാനൊക്കെ, സായിലിന്റെ മുഖത്ത് നോക്കാനൊക്കെ ആകെ ശർമിത മാസും സ്വകയിലെ ലജ്ജ തോന്നുന്നു. ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തെ കുറിച്ചാണ് ഡയറി എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഡയറിയുടെ ആൻസർ നോക്കാം. അപ്പൊ ഡയറി എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാസത്തിന്റെ പേരൊക്കെ ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതണം, ഇതിപ്പോ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി തന്നെ കഴിയുന്നതും വാക്കുകളൊക്കെ ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചുമ്മാ ഒരു ഡേറ്റും അതേപോലെ തന്നെ മാസത്തിൻ്റെ പേര് വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസത്തിൻ്റെ പേര് കൊടുക്കുക, പക്ഷെ അത് ഹിന്ദി തന്നെ കൊടുക്കുക കേട്ടോ. അപ്പം 19 ജൂലൈ 2020 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ ഡേറ്റ് തന്നെ വേണമെങ്കിൽ അങ്ങ് കോപ്പി ചെയ്താലും മതി. ഇനി രവിവാർ, ഒരു ദിവസത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, രവിവാറോ സോമവാറോ ശുക്രവാറോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വാർ കൊടുക്കാം. ഓക്കെ, ഏതെങ്കിലും സ്പെല്ലിംഗ് അറിയാവുന്ന ഒന്ന് ആദ്യം പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ഇനി ഞാൻ ആ ഡയറി ഒന്ന് വായിച്ചു തരാം. ഓഹ് മേ ആജ് കാ ദിൻ കൈസേ ഭൂൽ സക്താ ഹും. അതായത് എനിക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കാനാവുമെന്നാണ് ചോദിച്ചത്. ഭൂൽ എന്ന് പറഞ്ഞാൽ മറക്കുക, ഭൂൽ സക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുക എന്നുള്ള കേൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. മേരെ ജീവൻമേം ഏസാ ഹി ബുരാ ദിൻ കബി നഹി ആയാ ഹേ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ദിവസം ഇന്ന് വരെ വന്നിട്ടില്ല എന്ന്. ഇതൊക്കെ വേല ആലോചിക്കാണ് കേട്ടോ. ബുരാ എന്ന് പറഞ്ഞാൽ മോശം, അച്ഛ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. കാപ്പി ചാഞ്ചത്തെ സമയ, അതായത് കോപ്പി പരിശോധിക്കുന്ന സമയം, ചാഞ്ചന പരിശോധിക്കുക, പരിശോധിക്കുന്ന സമയത്ത് ഗണിതക്കെ മാർസാം സുരേന്ദർ ജീനെ, കണക്ക് മാഷായ സുരേന്ദർ ജി, ഏക്ക് സരാസി ഗൽത്തി പർ, ഒരു നിസ്സാരമായ തെറ്റിൻ്റെ പേര്, സരാസി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ചെറിയ എന്നൊക്കെയാണ് അർത്ഥം. മേരെ ബാലോമേം പഞ്ചാഫസായ, എൻ്റെ മുടിക്ക് പിടിച്ചു. ഈ കുത്തി പിടിക്കുന്നതിനൊക്കെയാണ് പഞ്ചാഫസാന എന്ന് പറയാം. അപ്പോൾ ബാൽ എന്ന് പറഞ്ഞാൽ മുടി, ബാലം എന്ന് പറഞ്ഞാൽ മുടികൾ. അപ്പോൾ എൻ്റെ മുടിയിൽ കുത്തി പിടിച്ചു. ദെൻ മേരെ ഭയഭീത് ചെഹരേക്കോ ദേക്ക് കറി, എൻ്റെ ആ ഭയന്ന മുഖം, ചെഹരാന്ന മുഖം, മുഖം കണ്ടപ്പോൾ സാഹിൽ ഭൂരി തര ഡർഗയ, സാഹിൽ ആകെപ്പാടെ പേടിച്ചു പോയത്. ഡർഗയ എന്ന് പറഞ്ഞാൽ പേടിക്കുക. മുജെ ഏസാ ലഗാക്കി, എനിക്ക് ഇങ്ങനെ തോന്നി. ലഗ ലഗ്ന എന്നൊക്കെ പറഞ്ഞാൽ തോന്നുക എന്നാണ് അർത്ഥം. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി. കീ ലെഫ്റ്റിലേക്കാണ് കേട്ടോ, ലെഫ്റ്റിലേക്ക് കീട്ടാൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം. അപ്പം എന്താ അവൾക്ക് തോന്നിയത്? മേ അബി ഗിർജാവുകി, ഞാനിപ്പോൾ വീണു പോകുമെന്നാണ് അവൾക്ക് തോന്നിയത്. അബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഗിർ എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ് അർത്ഥം കേട്ടോ. മാഡ്സാബിനെ കാപ്പിക്കോ മേരെ ബൈറ്റ്നേക്കി ജഗപ്പർ ഫേങ്കി. അപ്പം മാഷ് എന്ത് ചെയ്തു? കാപ്പിക്കോ ആ നോട്ട്ബുക്ക് എൻ്റെ ബൈറ്റ്നേക്കി ജഗ, ജഗ എന്ന് പറഞ്ഞാൽ സ്ഥലം, ബൈറ്റ്നേക്കി ജഗ എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, ഇരിപ്പിടത്തിലേക്ക് ഫേങ്കി, ഫേങ്കിന പറഞ്ഞാൽ എറിയ അല്ലേ. അപ്പോൾ മാഷ് പുസ്തകം എടുത്ത് എൻ്റെ ഇരിപ്പിടത്തിലേക്ക് എറിഞ്ഞു. ഓർ മുജസ്സേ ബൈറ്റ്നേക്കോ കഹ, എന്നിട്ട് എന്നോട് അവിടെ പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു. മാഡ്സാബ്കോ ബുരേ വ്യവഹാർസേ മുജേ ബഹുത്ത് ദുഃഖ് ഹുവാ. അപ്പോൾ മാഷിൻ്റെ ആ ബുരേ വ്യവഹാർ, ബുരേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മോശമെന്ന്, വ്യവഹാരം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം എന്നാണ് അർത്ഥം, ബിഹേവിയർ. അപ്പം മാഷിൻ്റെ ആ മോശം പെരുമാറ്റം കൊണ്ട് എനിക്ക് ആകെ സങ്കടമായി എന്നാണ് ബുയല പറയുന്നത്. മുജേ സാഹിൽ കെ സാമ്നെ ഗുദ്കോ ഷർമീത മഹസൂസ് കർ രഹി തി, എനിക്ക് സാഹിലിനെ സാമ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലെ എല്ലാം ഫേസ് ചെയ്യാന്നൊക്കെയാണ് അർത്ഥം, സാമ്നാകരണെന്നാണ്. അപ്പോൾ സാഹിലിനെ ഫേസ് ചെയ്യാൻ എനിക്ക് ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം. അപ്പൊ ഗുദുക്കോ ഷർമിത മഹസൂസ് കർ രഹി തി, ഷർമിത എന്നാൽ ലജ്ജ, മഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ തോന്നുക. അപ്പൊ അവൾക്ക് സായിലിനെ ഫേസ് ചെയ്യാൻ സ്വയം ലജ്ജ തോന്നി എന്നാണ് പറയുന്നത്. ക്യോങ്കി മേ ജാൻതി തി, എന്തെന്നാൽ എനിക്കറിയാം. ജാന എന്ന് പറഞ്ഞാൽ അറിയാന്നാണ് അർത്ഥം. കി മേം സാഹിൽ കി നസർ മേം ബഹുത്ത് അച്ചിഹേ, എന്തെന്നാൽ ഞാൻ സാഹിലിൻ്റെ നോട്ടത്തിൽ വളരെ നല്ല കുട്ടിയാണ്. ഈ നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയല്ല, നോട്ടം എന്നൊക്കെയാണ് അർത്ഥം. ഇസ്ലിയേ, അതുകൊണ്ട് ജബ് മേം ഉസ്കെ പാസ് ആക്കർ ബൈറ്റി, ഞാൻ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഉസ്സേ നസർ നഹി മീരാപ്പായി, അവനൊന്നും നോക്കാൻ പോലും തയ്യാറായില്ല, അല്ല അവനെ നോക്കിയില്ല. ഓക്കെ, മടി കാരണം അല്ല, ലജ്ജ കാരണം അവനെ നോക്കിയില്ല എന്നാണ് പറഞ്ഞത്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ആ ഒരു പോർഷനിലെ മുഴുവൻ മാർക്കും ഡയറിയിലുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയറി എഴുതേണ്ട മെത്തേഡ് മനസ്സിലായി. ഇനി ഇതേ രംഗത്തിലെ സായിൽ എന്ന ഡയറി ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ സായിൽ എന്നുള്ളിടത്തൊക്കെ വേല വെച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി.
ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതേ ഡയറി സായിൽ എഴുതുമ്പോൾ ഇങ്ങനെ തുടങ്ങാം നമുക്ക്. ആദ്യമൊന്നും മാറ്റം വരുത്തണ്ട. മേ ആജ് കാ ദിൻ കൈസേ ബോൾ സക്താ ഹും, മേരെ ജീവൻ മേം ഏസാ ഹി ബുരാ ദിൻ കബി നഹി ആയാ ഹേ. അതൊക്കെ അങ്ങനെ തന്നെ സായിൽ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ സെന്റൻസിൽ ചെറിയൊരു മാറ്റം വരുത്തണം. കാപ്പി ജാഞ്ചത്തെ സമയ കണിത കെ മാഡ്സാ സുരേന്ദർ ജീനെ എക്ക് ജരാസി ഗൽത്തി പർ മേരെ എന്നുള്ളടത്ത് ബേല എന്ന് കൊടുക്കുക. അപ്പോൾ ബേല കെ ബാലോ മേം പഞ്ചാബ് വസായ എന്ന് വരും. അതേപോലെ അടുത്ത സെന്റൻസിൽ മേരെ എന്നുള്ളടത്ത് നമുക്ക് ബേല എന്ന് വെക്കാം. അതായത് ബേലാക്കി ബൈബീത് ചേരേക്കോ ദേക്കർ സാഹിൽ സാഹിൽ എന്നുള്ളടത്ത് സോറി മേം എന്ന് വെച്ചെടുക്കാം. മേം ഭൂരി തര ഡർഗയ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത രണ്ട് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പരീക്ഷയ്ക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് വരിക, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം, പാഞ്ചിങ് കക്ഷക്കെ പാസ് ഓനേക്കെ ബാദ് സാഹിൽ പടായി കർണക്കേരിയ അജ്മീർ ഗയ. അതായത് അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ്സായതിനു ശേഷം സാഹിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അജ്മീറിലേക്ക് പോയി. അപ്പിനെ അനുഭവക്ക ജിക്ർ കർത്തേ ഹുയെ സാഹിലിനെ അപ്പനെ സഹേലി ബേലാക്ക നം പത്രലിക. തൻ്റെ അനുഭവങ്ങളൊക്കെ ജിക്ർ കർണ വർണ്ണിക്കാലും വിവരിക്കുക. വിവരിച്ചുകൊണ്ട് നമ്മുടെ സാഹിൽ ബേലയ്ക്ക് തൻ്റെ സുഹൃത്തായ ബേലയ്ക്ക് ഒരു കത്ത് എഴുതാണ്. പത്രം എന്ന് പറഞ്ഞാൽ കത്ത്, സാഹിൽക്ക സംഭാവിത പത്രലിക. അപ്പോൾ സാഹിലിൻ്റെ ആ ഒരു കത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ പാഞ്ചിങ് കക്ഷക്കെ പാസ് ഓനേക്കെ ബാദ് സാഹിൽ അജ്മീർ ഏക്ക് ഹോസ്റ്റൽ മേ ചലാ ഗയ. അപ്പോൾ അഞ്ചാം ക്ലാസ് പാസ്സായതിന് ശേഷം ഇതേ സംഭവം തന്നെയാണ്, സാഹിൽ അജ്മീറിലുള്ള ഒരു ഹോസ്റ്റലിലേക്ക് പോയി. കൽപ്പന കിജിയേക്ക് സാഹിൽ ഓർ ബേല ഫൂലേരമേം ഏക്ക് ചുട്ടിക്കെ സമയ ഫിർസേ മിൽത്താഹേ. അപ്പോൾ ഒരു അവധിക്കാലത്ത് ഫൂലേരയിൽ വെച്ചിട്ട് സാഹിലും അതേപോലെ ബേലയും വീണ്ടും കണ്ടുമുട്ടാന്ന് നിങ്ങളോട് കൽപ്പന കർണ. കൽപ്പന കർണ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ വേണ്ടി പറയാണ്. ഉൻകെ ബീച്ച് സംഭാവിത ഏക്ക് വാർത്താലാപിലേക്ക്. അപ്പോൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു വാർത്താലാപം, അതായത് ബാത്ത് ചീത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യമായിട്ടുള്ള ലെറ്റർ, അതായത് പത്ര സാഹിലിൻ്റെ കത്ത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ കത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നമ്മുടെ കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ്. നിങ്ങൾ ഈ മറ്റേ പ്രേക്ഷക് അതേപോലെ സേവാമിയും അങ്ങനെയൊന്നും ഡീറ്റെയിൽഡ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒഫീഷ്യൽ ലെറ്റർ അല്ലേ, ഫ്രണ്ട്ലി ലെറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന പോലെ തന്നെ മേലെ നമ്മുടെ കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സ് മാത്രം, ഒരു വീട്ടുപേരും ഒരു സ്ഥലവും മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണല്ലോ നമ്മുടെ സാഹിൽ കത്ത് എഴുതുന്നത്. അപ്പോൾ ഒരു ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലം അജ്മീറാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ അജ്മീർ. പിന്നെ ചുമ്മാ ഒരു പിൻകോഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതന്നെ സാഹിലിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ കോപ്പി ചെയ്തോളൂ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ഡയറിയിൽ എഴുതിയ അതേപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മാസത്തിൻ്റെ പേര് ഹിന്ദി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനൊക്കെ പ്രത്യേക മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയായാൽ തന്നെ നിങ്ങൾക്കൊരു അര മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മളൊരു അഭിസംബോധന ചെയ്യണം. അപ്പോൾ നമ്മുടെ സുഹൃത്തിനാണല്ലോ അയക്കുന്നത്. അപ്പോൾ പ്രിയമിത്ര ബേല, സായിലെപ്പോയും ബേലയെ ബേല എന്ന് തന്നെയല്ല വിളിക്കുക. അപ്പം മിത്ര എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, പ്രിയമിത്ര ബേല എന്ന് എഴുതുക. അതായത് പ്രിയ സുഹൃത്തായ ബേല എന്ന് വിളിക്കുക, എന്നിട്ട് കോമട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്രൈം നമസ്കാരം, അതായത് സ്നേഹപൂർവ്വം നമസ്കാരം എന്നുള്ളൊരു സാധനം വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നല്ലതാണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ടൊരു കുശലാന്വേഷണം എന്ന നിലയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. കൈസി ഹോത്തും, എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ? സോഷ്താവും കി തും ടീക്കോ, നിനക്ക് സുഖമെന്ന് കരുതുന്നു. മേ ബി ഇതർ ഖുഷും, ഞാനും ഇവിടെ സന്തോഷത്തിലാണ്. തുമാരി പടായി കൈസേ ചൽറിയെ, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? തുമാര നയ വിദ്യാലയ കൈസായെ, നിന്റെ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള, ഇനിയിപ്പോൾ സായിലല്ല ബേല എഴുതുന്ന കത്താണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് കത്തിലെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. മേം അജ്മീർ ബോർഡിംഗ് സ്കൂൾ മേം പഠിത്താഹോ, ഞാൻ അജ്മീറിലെ ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്, സായിലാണല്ലോ പറയുന്നത്. മേരെ ഹോസ്റ്റൽ കാ നാം ഹെ ലിറ്റിൽ ഫ്ലവർ, എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്നാണ്. മുജെ അപ്പനെ സ്കൂൾ ഓർ ഹോസ്റ്റൽ മേം കൈ ദോസ്ത് മിലേ, എനിക്കെൻ്റെ സ്കൂളിലും ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ദോസ്ത് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഹമാരെ ശിക്ഷക് ബി അച്ഛേത്, എൻ്റെ ഇവിടുത്തെ മാഷന്മാരൊക്കെ ശിക്ഷകൻ എന്നാണ് അധ്യാപകർ, അധ്യാപകരൊക്കെ വളരെ നല്ലവരാണ്. അപ്പം മേം യഹാം ബൗത്ത് ഖുഷു, ഇപ്പം എനിക്കിവിടെ വളരെ സന്തോഷമാണ്. ലേക്കിൻ മുജെ കബി കബി തുമാരി യാദ് ആത്തി ഹേ ബേല, പക്ഷെ ബേലയോട് പറയാണ്, പക്ഷെ ഞാൻ ഇടയ്ക്കിടെ നിന്നെ ഓർക്കാറുണ്ട്. ഈ യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ, എനിക്ക് ഇടയ്ക്കിടെ നിന്റെ ഓർമ്മ വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കിത്തിനെ ഗുഷ്ദേവ് വേദിൻ, അതായത് നമ്മുടെ അന്നത്തെ ആ ദിവസങ്ങൾ എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു. ഹം ഏക്ക് സാത്ത് സ്കൂൾ ജാത്തേ ഹേ, നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു. സാത്ത് മേം ബീർബഹുട്ടിക്ക് തലാഷ് കർത്തേ ഹേ, തലാഷ് കർണ അന്വേഷിക്കുക, ഒരുമിച്ചിരുന്നു കൊണ്ട് ബീർബഹുട്ടികൾ അന്വേഷിക്കുന്നു. സാത്ത് മേം ഗാന്ധി ചൗക്ക് പർഗേൽത്തേ ഹേ, ഗാന്ധി ചൗക്കിൽ ഒരുമിച്ച് കളിക്കുന്നു. അതേപോലെ തന്നെ സാത്ത് മേം പഠിത്തേ ഹേ, ഒരുമിച്ച് പഠിക്കുന്നു. മുജേ സബ് കുച്ച് യാത് ഹേ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. മേം അഖില ദീപാവലി മേം ദീപാവലിക്ക് ചുട്ടി പർ ഫൂലേരെ ആവുക, ഞാൻ അടുത്ത ദീപാവലി അവധിക്ക് ഫൂലരയിൽ വരും. ഹം ഫിർ മിലേഗെ, നമുക്ക് ഒരുമിച്ച് കാണാം, നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. ഫിർ ഹം അപ്നെ പുരാനെ സ്കൂൾ മേ ജായകെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പഴയ സ്കൂളിൽ പോകണം.
ഓർ ഏക് ബാർ ഫിർ ഫിർസേ ഗേത്തോമേ, ഒരിക്കൽ കൂടി നമുക്ക് ആ വയലുകളിലേക്ക് പോകണം. അപ്പനെ പ്രിയ ബീർബഹുട്ടിയോക്കോ പക്കടിനെ കേലിയെ, നമ്മുടെ പ്രിയപ്പെട്ട ബീർബഹുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീവ് കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ചെറിയ പാരഗ്രാഫ് കൂടി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കത്തിലും എഴുതാവുന്നതാണ്. മേരെ സംബന്ധമേം അപ്പിനെ സബി പരിവാർക്കോ ബത്തായെ, എന്നെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ കുടുംബക്കാരോടും പറയുക, അല്ലെങ്കിൽ നിന്റെ ഫാമിലിയോടൊക്കെ പറയുക, അതായത് എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്നാണ് അർത്ഥം. മേരെ ലിയെ ഏക്ക് ഉത്തരലികേ, എനിക്കൊരു മറുപടി അയക്കണം. ഉത്തരം എന്നുള്ള സവാൽ എഴുതിയാലും മതി. അപ്പോൾ എനിക്കൊരു മറുപടി കത്ത് അയക്കുക. മേ തുമാര പത്രിക ബെസബ്രീസെ ഹിന്ദസാർ കർത്താഹും, ഹിന്ദസാർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ്. അപ്പം ആകാംക്ഷയോടെ, അതായത് ഞാൻ നിൻ്റെ കത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുമാരി പ്യാരാ മിത്ര, നിൻ്റെ പ്രിയ മിത്ര, സ്നേഹത്തോടെയുള്ള സുഹൃദയപൂർവ്വം നിൻ്റെ സുഹൃത്ത് സാഹിൽ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ കത്ത് കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ താഴെ ഹസ്താക്ഷർ, അതായത് ഒപ്പിടരുത്, പകരം ഹസ്താക്ഷർ നെയ്താ. ശ്രദ്ധിക്കുക, ഒപ്പ് ഒരിക്കലും ഇടരുത് കേട്ടോ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും പേപ്പറിൽ വെളിപ്പെടുത്തരുത്, പകരം ബ്രാക്കറ്റിൽ ഹസ്താക്ഷർ എന്ന് കൊടുക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ SD എന്ന് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പൊ ഇത്രയായിട്ട് ബോക്സ് വരച്ചു കഴിഞ്ഞാൽ കത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമായിട്ടുള്ള സാഹിലും വേലയും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ. അപ്പോൾ ഈ ഒരു രംഗം തന്നെയാണല്ലോ, അവർ ഹോസ്റ്റലിലേക്ക് പിരിഞ്ഞു പോയതിനു ശേഷം നടക്കുന്ന, പിന്നീട് കണ്ടുമുട്ടിയതിനു ശേഷം നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. ചോദിക്കാൻ സാധ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു തവണ SSLC ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഇങ്ങനെ നമുക്ക് കോൺവെർസേഷൻ ഇങ്ങനെ തയ്യാറാക്കാം. സാഹിൽ, ഹലോ ബേല, കൈസിഹോ, ഹലോ ബേല, സുഖമാണോ, എങ്ങനെയുണ്ട്? അപ്പോൾ ബേല പറയുന്നു, മേ ടീക്കുഹും തും അജ്മീർ സേ കബ് ആയ, നീ അജ്മീരിൽ നിന്ന് എപ്പോഴാണ് വന്നത്? അപ്പോൾ സാഹിൽ, മേ കൽ യഹ പൗജത, ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ഈ കൽ എന്ന് പറഞ്ഞാൽ നാളെയെന്നും ഇന്നലെയെന്നും പറയൂട്ടോ. ദെൻ ബേല, അച്ഛ തും കബ് തും ഏതക്ക് ഫുലേരെ പർ രഹോഗെ, നീ എത്ര കാലം ഈ ഫുലേരയിൽ ഉണ്ടാവും, അതായത് എത്ര ദിവസം ഫുലേരയിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചത്. അപ്പോൾ സാഹിൽ, മേ അഖിലെ ഹഫ്തേ ജാവുക, ഞാൻ അടുത്ത ആഴ്ച പോകും. ഹഫ്തേ എന്ന് പറഞ്ഞാൽ ആഴ്ച കേട്ടോ. ഓർ തുമാര നയാ സ്കൂൾ കൈസാഹേ, നിന്റെ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ബേല പറയുന്നു, മേരാ സ്കൂൾ സുന്ദർ, എൻ്റെ സ്കൂൾ മനോഹരമാണ്. മുജേക്കായി നെയ് ദോസ്ത് മിലേ, എനിക്ക് ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഓർ ഹമാരെ ശിക്ഷക് ബൗത്ത് അച്ഛേഹേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ അധ്യാപകരൊക്കെ വളരെ നല്ലതാണ്. നേരത്തെ ഞാൻ കത്തിലെഴുതിയ അതേ സെൻറ്റൻസ് തന്നെയാണ്. അജ്മീർ മേ തുമാരെ ഹോസ്റ്റൽ ജീവൻ കെ ബാരമേ ക്യാ, അജ്മീറിലുള്ള നിൻ്റെ ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയാണ് പോകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ സാഹിലിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഹോസ്റ്റൽ ബൗത്ത് മസേദാറെ, ഹോസ്റ്റൽ ഭയങ്കര അടിപൊളിയാണ്, രസകരമാണ്. മുജെ ഹോസ്റ്റൽ ഓർ സ്കൂൾ ദോനം ബൗത്ത് സാറേ ദോസ്ത് മിലേ, എനിക്ക് സ്കൂളിലായാലും ഹോസ്റ്റലായാലും ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. മേ വഹ ബൗത്ത് ഖുഷു, ഞാനവിടെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ബേല, അച്ഛ ബൗത്ത് ദേർ ഓച്ചൊക്കി ഹേ, ഒരുപാട് സമയമായിരിക്കുന്നു. മുജെ ഗർജാനായ, എനിക്ക് വീട്ടിലേക്ക് പോകണം. കൽ മിൽത്തേ, നമുക്ക് നാളെ കാണാമെന്ന് പറയാണ്. അപ്പോൾ സാഹിൽ ടീക്ക് ഹേ ഹം കൽ മിലേഗെ, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ കോൺവെർസേഷനുമായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീർബഹുട്ടിയിലെ 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കാണാതെ പഠിക്കുക. ഏതെങ്കിലും ഒന്ന് വരുന്നതന്നെ നമുക്ക് വിചാരിക്കുക, വന്നിട്ടില്ലെങ്കിലും ഇക്ക പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.